പേരുകൾ വിളിക്കുന്നു ഒരു ടെലിവിഷൻ ഷോയില് നമ്മളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ വളരെയധികം എനിക്ക് വേദന ഉണ്ടായി റിയാക്ഷൻ എന്ന് വെച്ചിട്ട് ഞാൻ വളരെയധികം പേടിച്ച് പോയിട്ടുണ്ട് ഓരോ നെഗറ്റീവ് കമന്റ് ഒരു കുട്ടിയുടെ ലൈഫിനെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നമസ്കാരം ഞാൻ അഭിഷേക് ജയദീപ് ഞാൻ ജനിച്ചതും എല്ലാം തൃശ്ശൂരാണ് ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് അത് കൂടാതെ തന്നെ പാർട്ട് ടൈം ആയിട്ടൊരു മോഡൽ കൂടിയാണ് എൻ്റെ വർക്കിൻ്റെ പർപ്പസിന് വേണ്ടി ഞാൻ ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് പൂനയിലും മുംബൈയിലൊക്കെ ആയിട്ടാണ് അപ്പോൾ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് വരുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ലവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കുറേ പ്രശ്നങ്ങളും അതുകൊണ്ട് കുറേ സ്ട്രഗിൾസ് ആയിട്ടാണ് അവരുടെ മാരേജ് കഴിഞ്ഞത് അപ്പോൾ അവർ അച്ഛൻ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഈ മാരേജ് കഴിഞ്ഞ സ്വന്തമായി ഫുൾ സ്ട്രഗിളിലാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലിന്നായാലും സൊസൈറ്റി നിന്നായാലും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മക്കളെ വല്ല നോർമൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച് അല്ലെങ്കിൽ അധികം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ വളർത്തിയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പക്ഷെ അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ കുട്ടികളെ ഏറ്റവും നല്ല അപ്പം ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഏറ്റവും നിലയിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ അച്ഛനിപ്പോൾ വളരെ ശമ്പളം കുറവായിരുന്നു തുടക്കത്തിലൊക്കെ എന്നാലും ഇപ്പം തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളിൽ തന്നെയാണ് ഞങ്ങളെ വിട്ട് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ തരാൻ ഞങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാർക്കും നമ്മുടെ മേലെ നല്ല എക്സ്പെക്ടേഷൻസാണ് നമ്മളെന്തെങ്കിലും ആയിത്തീരണം എന്തെങ്കിലും അച്ചീവ് ചെയ്യണം ആ ഒരു പ്രഷറ് നമ്മുടെ അടുത്തും ഉണ്ട് വീട്ടിൽ പക്ഷേ അമ്മേ അച്ഛനും തമ്മിൽ ചെറിയ ചെറിയ ഇഷ്യൂസും അങ്ങനെ ആകുമ്പോൾ അവർ തമ്മിൽ ചെറിയ ഫൈറ്റ്സും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടുകാർ കാണുമ്പം ഈ വീട്ടിൽ എപ്പോഴും അടിയുണ്ട് ഇവിടുത്തെ കുട്ടികളെന്തായിത്തീരും ഭാവിയിൽ എന്താവും ഈ കുട്ടികളുടെ കൂട്ട് കൂടണ്ടാന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വീട്ടുകാരുടെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഹോർമോണൊക്കെ ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ കുറച്ച് ആണ് ബാക്കിയുള്ളവരുടെ പോലെ അല്ല അപ്പോഴാണ് ഞാൻ എൻ്റെ സെക്ഷുവാലിറ്റി ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഒരു ഗേ ആണെന്ന് ഞാൻ ആ ഒരു ടൈമിലാണ് മനസ്സിലാക്കുന്നത് ആ ടൈമിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലായാലും എവിടെയായാലും അധികം ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ല എന്താണ് ഗെ അല്ലെങ്കിൽ എന്താണ് എൽ ജി ബി ടി ക്യൂ എന്നുള്ളൊരു നോളജ് ആ ടൈമിൽ കറക്റ്റായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ഇതിനെ കണ്ടിരുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിലായാലും ബാക്കി സോഴ്സസിൽ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു ഒരു രോഗമല്ല പലരും പറയുന്നത് പോലെ ഇതൊരു രോഗമല്ല ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസ് അല്ല ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു സെക്ഷുവാലിറ്റി ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത് പക്ഷേ നമ്മുടെ സൊസൈറ്റി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഇതിൻ്റെ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം ഇതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ള കുറേ കാര്യങ്ങൾ ഞാൻ തപ്പി അങ്ങനെ കണ്ടതാണ് കൺവേർഷൻ തെറാപ്പി എന്ന് പറയുന്നൊരു മെത്തേഡ് അതിൽ അതുകൂടി തന്നെ നമ്മളെ കൗൺസിലിംഗ് ചെയ്ത് നമ്മുടെ സെക്ഷുവാലിറ്റി മാറ്റാം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കൺസെപ്റ്റിനെ കുറിച്ച് പക്ഷെ അത് ബാൻഡാണ് കുറേ കാലമായിട്ട് അങ്ങനെ ചെയ്ത് കുട്ടികളിലോട്ട് അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവരൊരു കോമ സ്റ്റേജിലുള്ള പോലെ അവരുടെ എല്ലാ ഇമോഷൻസും മാറി അങ്ങനെ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് ബാൻഡായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്കൊരു ഗേൾ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാനും നമ്മുടെ സൊസൈറ്റീനെ സൊസൈറ്റിയിൽ പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടി ഞാനൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെന്തോ ഒരു നാടകം നമ്മളൊരു മാസ്ക് അണിഞ്ഞ് ജീവിക്കുന്ന പോലെ തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനപ്പോൾ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അത്രേലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആവുക നമ്മൾ നമ്മുടെ ഇൻഡിപ്പെൻ്റൻ്റ് ആയി നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യേണ്ട കാരണം അന്ന് എനിക്ക് കുറേ സ്യൂസൈഡൽ തോട്ട്സ് വരെ ഉണ്ടായിരുന്നു നമ്മൾക്ക് എന്തായിരിക്കും നമ്മുടെ ഭാവിയിൽ നമ്മുടെ ലൈഫ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ നമുക്ക് നമ്മുടെ കുട്ടികൾ കുട്ടികൾ ഉണ്ടാവില്ല നമ്മുടെ ലൈഫിലായിരുന്നു നമ്മൾ തനിച്ചായി പോകുന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു പിന്നെ സൊസൈറ്റി നമ്മളെ എന്തായാലും ആക്സെപ്റ്റ് ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ പാരൻസിനോട് പറയുമ്പോൾ തന്നെ പാരൻസിന് എന്താകും റിയാക്ഷൻ ഇപ്പം നമ്മൾ കുറേ ആൾക്കാരുടെ ലൈഫിൽ കേൾക്കുന്നുണ്ട് ഇത് പറഞ്ഞ് പാരൻസ് പുറത്താക്കിയിട്ടുള്ള കുട്ടികൾ ബെഗിങ്ങിലായാലും സെക്സ് വർക്കിങ്ങിലായാലും അങ്ങനെ ചെന്ന് എത്തിപ്പെടുന്ന ഒരു വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് മാറ്റി വെച്ച് എൻ്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മാക്സിമം എഡ്യൂക്കേറ്റഡ് ആവാം ഇൻഡിപ്പെൻ്റൻ്റ് ആവാം നല്ലൊരു ജോബ് കിട്ടി സെറ്റിൽ ആയി ആയിക്കഴിഞ്ഞ് വെൻ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ സെക്ഷുവാലിറ്റി എൻ്റെ പാരൻസിനോടായാലും സൊസൈറ്റീനോടായാലും റിവീൽ ചെയ്യുന്നതാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പം ആ സമയത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഈ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ കാണുന്ന കുറച്ച് എഫെമിനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്ത്രൈണതയുള്ള ആമ്പിള്ളാരോട് ബുള്ളി ചെയ്യുന്ന കുറേ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് അത്രയ്ക്കും അത് ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യുന്ന കുട്ടികളുടെ ലൈഫ് കാണുമ്പോൾ വളരെയധികം എനിക്ക് ഭയം തോന്നിയിട്ടുണ്ട് നമ്മളും ഇങ്ങനെ നാളെ ഒരു ദിവസം നമ്മളിങ്ങനെ ബുള്ളി ചെയ്യപ്പെട്ടാൽ എന്താവും അവർ പല കുട്ടികളും ഇത് ഇത് കാരണം സ്കൂൾ ലീവ് ചെയ്ത് അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട സിറ്റുവേഷൻസും അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടിരുന്നു ഉണ്ടായിരുന്ന ഞാൻ പതിയെ ഒരു ഇൻട്രോവേർട്ടായി മാറാൻ ആ ടൈമിൽ തുടങ്ങി പിന്നെ എല്ലാ ഇവൻറ്റ്സും ഇപ്പം കലോത്സവം അങ്ങനത്തെ ഇവൻസിലൊക്കെ നല്ലോണം പങ്കെടുത്ത് ഞാൻ നമ്മളത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് എഫമിനേറ്റ് ആണ് എന്ന് വിചാരിച്ച് നമ്മളെ അതിലോട്ട് ഒതുക്കപ്പെടുമോ നമ്മളെ ബുള്ളി ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ എല്ലാ അങ്ങനെ ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്നതും എല്ലാം കുറച്ച് വളരെ ഒതുങ്ങിപ്പോയൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചിന്തിച്ചു ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നത് എന്നാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നമ്മളിങ്ങനെ ഒരു മാസ്ക് ധരിച്ച് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ അധികം റീഡ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കേരളത്തിൽ പലരുടെയും കാഴ്ചപ്പാടാണ് തെറ്റ് ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അത് എക്സ്പ്രസ് ചെയ്തു കൂടാ അപ്പോൾ ആ ഒരു റൈറ്റ് ടൈമിനുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു പല സമയത്തും എന്തായിരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു റിയാക്ഷൻ എന്ന് വെച്ചിട്ട് ഞാൻ വളരെയധികം പേടിച്ച് നിന്നു പോയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയൻ ആയിക്കോട്ടെ അത് എങ്ങനെ എടുക്കും എൻ്റെ ഫാമിലിന് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും അതോ എൻ്റെ ലൈഫ് ഇനി മുന്നോട്ട് എന്താവും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഉറക്കമില്ലാത്ത കുറെ രാത്രികൾ ഉണ്ടായിട്ടുണ്ട് കുറെ സ്യൂസൈഡൽ തോട്ട്സ് വന്നിട്ടുള്ള സമയുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ കോളേജിലോട്ട് എത്തുന്ന ടൈമിലാണ് എനിക്ക് കൂടി ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഈയൊരു സിറ്റുവേഷൻ നിന്ന് കടന്ന് ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയി എനിക്കൊരു ജോബ് കിട്ടി എൻ്റെ കാലിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു തോട്ടായിരുന്നു ആ ടൈമിൽ ഞാൻ കോളേജിലെത്തിയപ്പോഴും നമ്മളെല്ലാ ഇപ്പോൾ എല്ലാ ഫണ്ട് ആക്ടിവിറ്റീസ് അതിലും ഫ്രണ്ട്സിനോടൊപ്പം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും പഠിക്കുന്നതിലായാലും ഞാൻ എപ്പോഴും നല്ല എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവസാനം എക്സാംസ് ആയിട്ടുള്ളൂ എനിക്കൊരു ബാക്ക് പേപ്പർ ഇല്ലാണ്ടാണ് ഞാൻ പാസ്സായത് അതും ഒരു ടോപ്പ് സി ജി പി എൽ കൂടെ തന്നെ പാസ്സാവാനും എനിക്ക് സാധിച്ചു അതിൻ്റെ ഒപ്പം എനിക്ക് നാല് ജോബ് ഓഫർ ലെറ്റർ ആയിരുന്നു ഞാൻ കോളേജിൽ നിന്ന് കഴിയുമ്പോൾ അത് മാക്സിമം എൻ്റെ അത് തന്നെയായിരുന്നു നമ്മൾ പഠിക്കുമ്പോഴായാലും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് എൻ്റെ കയ്യിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് നിൽക്കാൻ ഒരു ജോബ് നിൽക്കാനൊരു ജോബുണ്ടാകണമെന്നായിരുന്നു അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പൂനെയിലോട്ടാണ് എൻ്റെ പ്ലേസ്മെൻറ് ഓഫർ വന്നത് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് പൂനെയിലായാലും മുംബൈയിലായാലും നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ അധികം സ്ട്രോങ് ആണ് അവിടെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെ ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പൂനെയിൽ എത്തിപ്പെടുമ്പോഴാണ് ഈ ഓർഗനൈസേഷൻസിൽ ചെന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് കുറേയധികം അവെയർനെസ് പ്രോഗ്രാംസ് ഇവർ ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട് ഇരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് ഫോം മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ ആയിരുന്നു ശ്യാമിനെ ഞാൻ കാണുന്നത് അപ്പം ശ്യാമിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്താണ് എൽ ജി ബി ടി ക്യൂ എന്താണ് ഗേ ഇതൊരു തെറ്റല്ല ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു സെക്ഷുവാലിറ്റിയാണ് അത് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ടൈം എടുക്കുന്നു ഇതെല്ലാം എനിക്ക് ശ്യാമ ശ്യാമിലൂടെയാണ് ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അപ്പോൾ ഷ്യമിനോട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇപ്പം മുംബൈയിലൊക്കെ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസോ അല്ലെങ്കിൽ ഇപ്പോൾ പൂനെയിലുള്ള പോലത്തെ ഒരു ലൈഫ് ഫോരോ ഓർഗനൈസേഷനോ അങ്ങനെ കേരളത്തിൽ അത്ര അധികം ഇല്ല അപ്പം ശ്യാമാണ് എന്നോട് പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പം ഇപ്പം മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് താൻ എന്തുകൊണ്ട് മത്സരിച്ചു കൂടുക അപ്പം അങ്ങനെ ആവുമ്പോൾ കേരളത്തിൽ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വരും മേ ബി ഇപ്പം ഒരു ഡിസ്കഷൻ വന്നാലാണല്ലോ എന്താണ് ഗേ എന്താണ് എൽ ജി ബി ടി ക്യൂന്ന് ആൾക്കാർ സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു മാറ്റം വരുന്നെന്ന് പറഞ്ഞു അപ്പം ശ്യാമായിരുന്നു എന്നെ ഇൻസ്പയർ ചെയ്ത് ഒരു പേജന്റിൽ പങ്കെടുക്കാമെന്ന് അപ്പോൾ ഒന്നും അറിയാത്ത കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്ന ആ ടൈമിലാണ് ഞാൻ ആ മത്സരത്തിന് പങ്കെടുക്കുന്നത് അപ്പം അതിന് ഞാൻ അപ്ലൈ ചെയ്തു അതിൽ കുറേ റൗണ്ട്സ് ഉണ്ടായിരുന്നു അതിലെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു അങ്ങനെ അവസാനം ഫൈനൽ ഫൈവില് ഞാൻ എത്തി അങ്ങനെ ലാസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റി അതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ ഒരു കോമ്പറ്റീഷന് റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിസ്റ്റർ ഗേ കേരള എന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടുള്ള ടൈറ്റിൽ എനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചു അതുപോലെ അതിനോട് അനുബന്ധിച്ച് വളരെയധികം ന്യൂസ് പേപ്പേഴ്സും എല്ലാം എന്നെക്കുറിച്ച് ആർട്ടിക്കിൾസ് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിലും എല്ലാം ആർട്ടിക്കിൾസ് ഇതിനെക്കുറിച്ച് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് കേരളത്തിലെ എല്ലാവരും അറിയും ഞാൻ വളരെയധികം ആക്സെപ്റ്റൻസ് കിട്ടും എൻ്റെ ഫാമിലിയിലായാലും ഇത് പറയാനൊരു റൈറ്റ് ആയിരിക്കും കാരണം ഇത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ഒരു ഇന്ത്യനെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മളൊരു നാഷണൽ ലെവലിൽ പോവുകയാണ് ഇങ്ങനെ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ആ ഒരു ലെവലിലോട്ട് ആ ഒരു കോമ്പറ്റീഷൻ പോലും എത്തിയില്ല കാരണം നമ്മുടെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ ഒരു മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം കുറവായിരിക്കും അപ്പോൾ അതിലും ഞാൻ കുറച്ച് കുറച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ ഓഫർ എന്നെ തേടി വരുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോ ആണ് അപ്പോൾ ബിഗ് ബോസിൽ ചെന്ന് നമ്മൾ നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് റീച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ശതമാനം ഓഡിയൻസിലോട്ടാണ് അത് എത്താൻ പോകുന്നതെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും അടുത്തൊരു സ്റ്റെപ്പ് ബിഗ് ബോസ് എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടും അങ്ങനെ അവസാനം കിട്ടി കിട്ടിയപ്പോഴും എൻ്റെ മനസ്സിൽ ബിഗ് ബോസ് ജയിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കപ്പ് നേടണം എന്നല്ല അതിനുപരി എന്നാൽ കുറച്ച് പേരുടെയെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് അബൌട്ട് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ മാറ്റാൻ പറ്റിയാൽ അത് വലിയൊരു ഭാഗ്യമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത് ഒരു ഒരു വീട്ടിലെങ്കിലും ഒരു പാരന്റെങ്കിലും അവരുടെ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇതിലൂടെ കഴിയുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിജയമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് ചെന്ന് കയറുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ കുറിച്ച് വളരെയധികം തെറ്റായ കുറേ ധാരണകളുണ്ട് ഇപ്പോൾ എൽ ജി ബി ടി ക്യൂയിലുള്ള എല്ലാവരും സെക്സ് വർക്കേഴ്സ് ആണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം നടക്കുന്നവരാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗേ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും എഫ്മിനേറ്റ് ആയിരിക്കണം ഒരിക്കലും ഒരു മസ്കുലിൻ ആവാൻ പറ്റില്ല എന്നുള്ള കുറേ സ്റ്റീരിയോടൈപ്സ് ഒക്കെയുള്ള നാടാണ് നമ്മുടെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ജി ബി ടിക്യൂലെ എല്ലാവരും ഇപ്പൊ ബസ്സിൽ ഇരുന്ന് ബസ്സിൽ തോണ്ടാൻ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ രാത്രി സെക്സ് വർക്കേഴ്സിന് സെക്സ് വർക്കിന് മാത്രം നടക്കുന്നവരാണ് എന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ പുരുഷന്മാരിലാണെങ്കിൽ തന്നെ റേപ്പിസ്റ്റുകളുണ്ട് അല്ലെ അല്ലെങ്കിൽ ബസ്സിൽ പോയി ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ പുരുഷന്മാരും റേപ്പിസ്റ്റ് റേപ്പിസ്റ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അതുപോലെ സ്ത്രീകളിൽ തന്നെ സ്വന്തം മക്കളെ വരെ കുഞ്ഞുങ്ങളെ വരെ പ്രസവിച്ച് കളയുന്ന അമ്മമാരുണ്ട് സെക്സ് വർക്കിന് പോകുന്ന സ്ത്രീകളുണ്ട് എന്ന് വെച്ച് നമ്മളെല്ലാ സ്ത്രീകളെയും അടച്ച് ആക്ഷേപിച്ച് സ്ത്രീകൾ സെക്സ് വർക്കേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവരാണെന്ന് നമ്മൾ പറയുന്നില്ല അപ്പം എന്തുകൊണ്ടൊരു കമ്മ്യൂണിറ്റിയെ മാത്രം അതിൽ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ അല്ല ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് അവരെ മാത്രം പറയാതെ എന്തിനൊരു കമ്മ്യൂണിറ്റി മൊത്തം ഒരു സെക്സ് വർക്കേഴ്സിന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് എന്തിനങ്ങനെ പറയുന്നു ആ ഒരു ചിന്ത മാറ്റാനും ഇതൊരു നോർമലൈസ് ചെയ്ത് ഞാനിപ്പോൾ ബിഗ് ബോസിൽ ചെല്ലുവാണെങ്കിൽ തന്നെ അത് വളരെ നോർമലൈസ് ചെയ്ത് ഞാൻ അവിടെ ഒരിക്കലും ഞാൻ എൽ ജി ബി ടിക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയല്ല ഞാൻ ബിഗ് ബോസിൽ പോയത് ഞാൻ അവിടെ എങ്ങനെ നിൽക്കുന്നു ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സാധാ ഒരു മനുഷ്യൻ പെരുമാറുന്നത് അതുപോലെ തന്നെ എല്ലാം നോർമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിനകത്ത് ചെന്നത് ബിഗ് ബോസ് വീട്ടിൽ ചെന്നപ്പോൾ തന്നെയാണെങ്കിൽ എൻ്റെ ഒരു സഹ മത്സരാർത്ഥി അവിടെ പറയുകയുണ്ടായി നിങ്ങൾ ഒരു കുട്ടികളെയും സ്ത്രീകളെയും നശിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇനി വളരെയധികം ഞെട്ടിപ്പോയി കാരണം ഒരു നാഷണൽ ടെലിവിഷനിലുള്ള ഒരു ഷോയിൽ വന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ആണ് വെച്ചത് പക്ഷേ അവിടെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു അതിൽ വളരെയധികം സന്തോഷമുണ്ട് എങ്കിലും എന്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു സൊസൈറ്റീനെ മൊത്തമായി എന്തിനെ ആക്ഷേപിക്കുന്നു എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അതിനകത്ത് ഞാൻ വളരെയധികം മെൻ്റലി ഡൗൺ ആയിപ്പോയി കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു രൂക്ഷമായ ഒരു എൻവയോൺമെൻറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല നമ്മുടെ മുഖത്ത് നോക്കി നമ്മളൊരു പേരുകൾ വിളിക്കുന്നു ഇപ്പം അതിനകത്ത് തന്നെ ആ മത്സരാർത്ഥി എന്നെ ഒരു ഒരു പേര് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വളരെയധികം ഞാൻ എൻ്റെ ലൈഫിൽ കുറേ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു ടെലിവിഷൻ ഷോയിൽ നമ്മളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ ഒബിയസ്ലി വളരെയധികം എനിക്ക് വേദന ഉണ്ടായി അത് കഴിഞ്ഞ് അതിനകത്ത് പലരും നമ്മളെ ഡിറക്റ്റ് അല്ലെങ്കിൽ പോലും കോർണർ ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഓവർകം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് ഇരുപത്തിരണ്ട് ദിവസമാണ് ഞാൻ മൊത്തം നിന്നിട്ടുള്ളൂ എങ്കിലും ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ എല്ലാവരുടെയും റെസ്പോൺസസ് കാണുമ്പോൾ കുറച്ച് പേരുടെയെങ്കിലും ഒരു ചിന്താഗതി മാറ്റാൻ എനിക്ക് എനിക്കിതിലൂടെ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വളരെയധികം സന്തോഷമായത് എനിക്ക് അതിൽ അത് കഴിഞ്ഞ് വരുന്ന മെയിൽസും അല്ലെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജസ് നോക്കിയപ്പോൾ ഒരുപാട് അമ്മമാർ മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ മക്കൾ എൻ്റെ മകൻ കുറച്ച് ഇങ്ങനെ ഒരു എഫ് എമ്മിനെ ഒരു കുറച്ച് സ്ത്രൈണതയുള്ളതാണ് ഞാൻ അവനെ കുറേ മാറ്റി നിർത്തി പക്ഷേ മോൻ്റെ ഇത് കാണും കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാവുന്നത് നമ്മളാണ് മക്കളെ നമ്മുടെ അമ്മമാരാണ് ചേർത്ത് പിടിക്കേണ്ടത് സ്വന്തം മക്കളെ എന്ന് ആ ഒരു ഒരു ആ ഒരു വാക്ക് മതി എനിക്ക് ബിഗ് ബോസ് ഷോ ജയിച്ചതിനെക്കാട്ടും വളരെയധികം അപ്പുറമാണ് ഈ ഒരു കമന്റ് ബിഗ് ബോസിലൂടെയാണ് എൻ്റെ ഫാമിലിയിൽ അറിയുന്നത് ആദ്യം കുറച്ച് എതിർപ്പ് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അച്ഛൻ അത് ആക്സെപ്റ്റ് ചെയ്തു അമ്മ ഇരു കൈകളും നീട്ടിയാണ് എന്നെ സ്വീകരിച്ചത് ഇപ്പോൾ അമ്മയാണ് എല്ലാവരും അമ്മ പല ഇന്റർവ്യൂലും പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളാണ് അമ്മ വലിയൊരു മെസ്സേജ് ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഒരു ഒരു പയ്യൻ അയച്ച ഒരു മെസ്സേജായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അയച്ചൊരു മെസ്സേജ് ആയിരുന്നു അവൻ ഇതുപോലെ എന്ത് ചെയ്യണം എന്ന ഐഡന്റിറ്റി എങ്ങനെ റിവീൽ ചെയ്യണം എന്നറിയില്ല ഇത് ചൂണ്ടിക്കാണിക്കാൻ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ഷോയിലൂടെ അഭിഷേക് ഇത് എക്സ്പ്രസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായി അഭിഷേകിൻ്റെ ഇന്റർവ്യൂ കാണി ഞാൻ പാരന്സിന് വിളിച്ചിരുത്തിയാണ് അഭിഷേകിൻ്റെ ഇന്റർവ്യൂ കാണിക്കുന്നത് അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു ഒരു ഷോയിലൂടെ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു കാര്യായിട്ട് ഞാൻ കരുതുന്നു ഇനി വരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് നോക്കിയാൽ മതി നമ്മൾ ആദ്യം ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുക നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ കാലിൽ നിന്നാൽ തന്നെ നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ജനങ്ങളോടായാലും നമ്മുടെ പാരന്റ്സിനോടായാലും തുറന്ന് പറയാൻ പറ്റും പിന്നെ നമ്മൾ വളരെയധികം റീഡ് ചെയ്യുക ഇതിനെക്കുറിച്ച് ആവുക കൂടുതൽ എന്താണ് എന്താണ് സെക്ഷുവാലിറ്റി എന്താണ് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയുടെ നമുക്ക് അറിയാനുള്ളത് അത് കുറേ റീഡ് ചെയ്യുക പിന്നെ കുറേ ആളുകളെ പരിചയപ്പെടുക അവരുടെ ലൈഫ് സ്റ്റോറീസ് സ്റ്റോറീസിനൊക്കെ നമുക്ക് ഇൻസ്പയർ ആയി നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തിൽ മാക്സിമം ശ്രമിക്കുക പിന്നെ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത് നമ്മുടെ കുട്ടി എന്താവുന്നു എന്നുള്ളത് ആ കുട്ടി തീരുമാനിക്കുന്ന ഒന്നല്ല അത് നമ്മൾ ജനിക്കുമ്പോൾ എന്താണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെയാണ് അവർ അപ്പോൾ നമ്മൾ അവരെ ഒരിക്കലും നമ്മൾ അകറ്റി നിർത്താനോ വീട്ടിൽ നിന്ന് പുറത്ത് ആക്കിയാൽ തന്നെ അവരെന്തെങ്കിലും സെക്സ് വർക്കിലോ അല്ലെങ്കിൽ ബെഗിങ്ങിലോ ചെന്ന് പെടുകയാണ് അപ്പം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആദ്യം കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കുട്ടികളാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് നമ്മൾ വിചാരിക്കുക നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഓരോ നെഗറ്റീവ് കമൻറ്റും ഒരു കുട്ടിയുടെ ലൈഫിനെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പ്രാൻഷു എന്ന് പറയുന്ന പതിനേഴ് വയസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ബുള്ളിയും കൊണ്ട് അവൻ അവന്റെ ജീവിതം നിർത്തിവെക്കേണ്ടി വന്നു അവൻ എന്താണ് കുറച്ച് മേക്കപ്പ് വീഡിയോസ് ഇട്ടിരുന്നു അവനൊരു ഗേ ആയിരുന്നു അതവന് സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പ്രസ് ചെയ്തതിന് വന്ന താഴെ വന്നിരുന്ന കമൻസ് അവൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം അപമാനിച്ചു കൊണ്ടുള്ള കമൻസ് വരുമ്പോൾ അവൻ ഒബ്വിയസ്ലി ആ ഒരു പ്രായത്തിൽ അവന് സൂസൈഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും നിങ്ങളുടെ ഉള്ളിലെ ആണ് നിങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതമാണ് പോകുന്നത് പിന്നെ ചിലരുടെ കമൻറ്റ് അതിനടിയിൽ ആ കുട്ടി മരിച്ചതിന് അടിയിൽ വന്ന കമൻറ്റാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു കുട്ടിയും കൂടി മരിച്ചു പോയാൽ നമ്മുടെ ഭൂമിയിൽ ഒരു ഭാരം കൂടി കുറഞ്ഞു കിട്ടിയത് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എന്ന് ചിന്തിക്കേണ്ട നിങ്ങളൊരു ബേസിക് ഹ്യൂമൺ എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ച് നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും മുറിച്ചു കഴിഞ്ഞ ചോര ചുമ്പാണല്ലേ അപ്പം ഒരു ഹ്യൂമൺ എന്നുള്ളൊരു കൺസിഡറേഷൻ പോലും ഇപ്പൊ നമ്മുടെ ആനിമൽസിന് പോലും വെൽ പവർക്ക് റൈറ്റ്സിനുള്ള അസോസിയേഷൻസ് ഉണ്ട് പക്ഷെ എൽ ജി ബി ടി ക്യൂവിന് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുമ്പോൾ എന്തിനാണ് അങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ബേസിക് ഹ്യൂമാനിറ്റി വെച്ച് നിങ്ങൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് ആയാലും അത് നിങ്ങളുടെ ക്യാരക്ടറിനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത് അവിടെ നിങ്ങൾ നിങ്ങളോട് മാത്രമല്ല ചതി ചെയ്യുന്നത് അവരോടും കൂടിയാണ് ചതി ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ റിവീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഓപ്പണപ്പ് ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് റിവീൽ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല അത് എപ്പോഴാണ് നിങ്ങൾക്ക് റൈറ്റ് ടൈം അതൊരിക്കലും റൈറ്റ് ടൈം അല്ല എന്ന് തോന്നില്ലെങ്കിൽ നിങ്ങൾ റിവീൽ ചെയ്യേണ്ട പക്ഷേ മറ്റൊരാളെ കബളിപ്പിച്ച് അവരുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിക്കാതിരിക്കണം പിന്നെ എപ്പോഴും നിങ്ങളെപ്പോഴും നിങ്ങളെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ നിങ്ങൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്ത് എങ്ങനെ നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഐ എം പ്രൗഡ് ഓഫ് മൈ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെക്ച്വാലിറ്റി എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മുടെ സെക്ഷുവാലിറ്റിയിൽ പ്രൗഡാവണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ നമ്മളെപ്പോഴും പ്രൗഡാവേണ്ടത് നമ്മളെന്താണ് നമ്മുടെ കഴിവുകൾ എന്താണ് നമ്മുടെ ടാലൻറ്റ് എന്താണ് നമുക്ക് എന്താണ് സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ളത് അതിലാണ് നമ്മൾ പ്രൗഡാവേണ്ടത് നമ്മൾ എല്ലാവരും ഹ്യൂമൺ ആണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് കാര്യമാണ് സോ ബി ഹു യു ആർ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ആൻഡ് സ്പ്രെഡ് െസ് ജോഷ്ടോക്സ് ഞാൻ പണ്ട് മുതലേ കാണുന്ന അതിൽ വരുന്ന ആൾക്കാരുടെ ആണെങ്കിലും ഇപ്പോൾ റിസ്വാൻ്റെ അങ്ങനെ കുറേ ഞാൻ വീഡിയോസ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആയ നക്ഷത്ര ബാഗ്വേ വരെ ആളുടെ വീഡിയോസും അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേദിയാണ് ഒരുപാട് പേര് കാണുന്ന ഒരു ഷോ ആണെന്ന് അറിയാം അപ്പോൾ അതിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസിലൂടെ ഇപ്പം എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടി നിൽക്കുകയാണ് വളരെയധികം സന്തോഷം ഇതിലൂടെ എൻ്റെ ഐഡിയാസും എൻ്റെ ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോടുകൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും So download the app today.